കൊടുപ്പുളിച്ച ഫൈനിൻ്റെ പരിഹാരപ്പെട്ട പ്രത്യക്ഷ വിശ്വാസ പരിശീലനത്തിൻ്റെ രൂപത ഡയറക്ടർ പരിഹാരപ്പെട്ട തോമാച്ച, ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ഇമ്മാനുവേൽ പരിചയമാക്കണിച്ച, മറ്റ് പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാനയിലാണ്. കുർബാനയുടെ മധ്യയിലുള്ള ചെറിയൊരു തിരുവചന പ്രഭോഷണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഭരണകാലത്ത് അൽഫോൻസാമ്മയുടെ അടുത്തേക്ക് വരാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് മാത്രമല്ല, നമ്മുടെ ഈ രാജ്യം സന്ദർശിക്കുന്ന വിദേശികളുമെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് നേടിക്കൊണ്ട് പോകുന്നത് നമ്മളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോഴേ ഈ മണിക്കൂറിൽ നമ്മുടെ രൂപതയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ മൂലമറ്റം കൊറോണയോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പള്ളികളിലെയും 10 പള്ളികളിലെയും കുട്ടികളും അധ്യാപകരും 5 അച്ഛന്മാരും മാനേജ്മെന്റിനോട് ചേർന്ന് ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ആഘോഷമായ കുർബാന, എല്ലാ പാട്ടുകളും എല്ലാ പ്രാർത്ഥനകളും പാടിയും ചൊല്ലിയും ദൈവത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന മനോഹരമായ പരിശുദ്ധ കുർബാനയുടെ അർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. തീർത്ഥാടകരായിട്ട് നമ്മൾ നിങ്ങൾ ഇവിടെ അൽഫോൻസാമ്മയുടെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമ്മളുടെ വിശുദ്ധീകരണത്തിൻ്റെ, ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഒരു അവസരമായിട്ട് അതിനെ എടുക്കണം. ഇവിടെ വരുമ്പോൾ അൽഫോൻസാമ്മ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് സ്വർഗമാണ്. സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ്, എങ്ങനെയാണ് ആ വഴിയിൽ നമ്മൾ പ്രവേശിക്കേണ്ടത് എന്നാണ് അൽഫോൻസാമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോഴേ നമ്മളെല്ലാവരും അൽഫോൻസാമ്മയോട് വളരെ അടുത്താണ്, തൊട്ട് ഉരുമി എന്നതുപോലെ. നിങ്ങൾ നിങ്ങളുടെ അമ്മച്ചിമാരുടെ, പിശാചന്മാരുടെ അടുത്ത് ആയിരിക്കുന്നത് പോലെ ഇപ്പോഴേ മുലപറ്റം പുറവനായി കുട്ടികളെല്ലാം അൽഫോൻസാമ്മയുടെ അടുത്താണ്, തൊട്ട് അടുത്താണ്. അമ്മയുടെ പുണ്യ കുടിയിലും ചുംബിക്കുന്നതിനും തിരിശേഷിപ്പ് വണങ്ങുന്നതിനുമെല്ലാം ഉള്ള അവസരവും നമുക്കുണ്ട്. നമ്മുടെ അൽഫോൻസാമ്മയുടെ അടുത്തായിരിക്കുമ്പോൾ നല്ല കുട്ടികളായിട്ട് വളരാൻ, നല്ല സമർപ്പിതരായിട്ട്, നല്ല വൈദികരായിട്ട്, നല്ല സന്യാസിനികളായിട്ട്, നല്ല കുടുംബജീവിതം നയിക്കുന്നവരായിട്ട് ഒക്കെ ആയിത്തീരുന്നതിനുള്ള പ്രത്യേക അനുഗ്രഹത്തിനായിട്ട് കൂടെ പ്രാർത്ഥിക്കണം. ധാരാളം വൈദികരെയും സമർപ്പിതരെയും നമുക്ക് സഭയ്ക്ക് പ്രത്യേകമായിട്ട് ആവശ്യമുണ്ട്. സഭയുടെ ശുശ്രൂഷ എല്ലാം ഭംഗിയായിട്ട് നടത്താനായിട്ട്, അങ്ങനെ ദൈവവിളി കൂടുതലായിട്ട് ലഭിക്കുന്നതിന്, നല്ല ഒരു അച്ഛനായിട്ട് മാറുന്നതിന്, നിങ്ങൾ നിങ്ങളുടെ അച്ഛന്മാരുടെ കൂട്ടത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നതിനുള്ള ആഗ്രഹം കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ പോകുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പലരുണ്ട്, അവരെപ്പോലെ ഒരു വ്യക്തി എനിക്കാകണം എന്ന് പെൺകുട്ടികൾ ചിന്തിക്കണം. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അൽഫോൻസാമ്മ നമ്മളെ സഹായിക്കും. നമ്മുടെ ഈ തീർത്ഥാടനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതാണ്. ഇന്നത്തെ പെരുന്നാൾ ഒരിക്കലും ആഗ്രഹിച്ചത് ആമുഖത്തിൽ നിന്നോട് പറഞ്ഞു. നമ്മുടെ വായനകളിൽ എല്ലാം നമ്മൾ കേട്ടു, കുരിശിൻ്റെ പുകഴ്ചയുടെ പെരുന്നാളാണ്. ഞാൻ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ 1-2 കുഞ്ഞ് ചിന്തകൾ പറയുകയാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിൽ സൂക്ഷിക്കാം. വളരെ ലളിതമായ കാര്യം, ഒന്ന്,
ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറി വിശ്രമ ജീവിതത്തിലിരിക്കുന്ന പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരു സെപ്റ്റംബർ 14 പ്രസംഗിച്ച പ്രസംഗത്തിന് ഒളിപ്പിച്ച സംഭവമാണ്. അന്ന് മാർപ്പാപ്പ പറഞ്ഞു, ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ എൻ്റെ സുന്നാരി പഠനം തീരുന്നത് വരെ മാർപ്പാപ്പയുടെ ജ്യേഷ്ഠ സഹോദരനും അച്ഛനായിരുന്നു. അവർ രണ്ടുപേര് പള്ളിക്കൂടത്തിൽ പോകുമ്പോഴും സുന്നാരിയിൽ നിന്ന് അവധിക്ക് വരുമ്പോഴും എല്ലാം അവരുടെ വീട്ടിൽ നിന്ന് എത്ര തവണ അവർ പുറത്തേക്ക് പോകുന്നുവോ, ഞങ്ങൾ കുട്ടികൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോഴെല്ലാം അവരുടെ മാർപ്പാപ്പായുടെ അമ്മ ഇവരുടെ രണ്ടുപേരുടെയും നെറ്റിയിൽ കുരിശ് വരച്ച് വിടുമായിരുന്നു. മാർപ്പാപ്പ ആയിക്കഴിഞ്ഞ് ബെനഡിക്ട് പിതാവ് പറഞ്ഞു, ഇപ്പോഴും എന്നെ സംരക്ഷിക്കുന്നത് അമ്മ എൻ്റെ നെറ്റിയിൽ 1000 പ്രാവശ്യം വരച്ചിട്ടുള്ള ആ കുരിശാണ്. ആ കുരിശിൻ്റെ സംരക്ഷണയിലാണ് ഞാൻ ഇപ്പോഴും കഴിയുന്നത് എന്ന്. നമ്മളുടെയും എല്ലാവരുടെയും ചരിത്രം അതാണ്. നമ്മളുടെ അമ്മച്ചിമാര്, നമ്മളുടെ വല്യമ്മച്ചിമാര് എല്ലാം നമ്മളെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ച് കുരിശിൻ്റെ പുകഴ്ച അവരെ നമ്മളുടെ നെറ്റിയിൽ വരച്ചവരാണ്. നമ്മളുടെ മഹത്വം, നമ്മളുടെ പുകഴ്ച എന്നുള്ളത് നമ്മളുടെ അമ്മച്ചിമാര് നമ്മളുടെ നെറ്റിയിൽ വരച്ചിട്ട ആ കുരിശാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ കുരിശിനെ കുറിച്ചാണ് ഇന്ന് സാർവത്രിക സഭ ചിന്തിക്കുന്നത്. ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ ഒരു കുഞ്ഞ് ചരിത്രം. ഹെലേന എന്ന് പേരുള്ള ഒരു സ്ത്രീ ഒരു രാജാവിൻ്റെ, കോൺസ്റ്റൻ്റൈൻ രാജാവിൻ്റെ അമ്മയായിരുന്നു. അവരെ ജെറൂസലത്തേക്ക് 326 ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് AD 326 ഒരു തീർത്ഥാടനം നടത്തി. നിങ്ങൾ ഇന്ന് ഗുണമറ്റത്തു നിന്ന് ഇവിടെ പ്രണയജ്ഞാനത്തിൽ വന്നതുപോലെ ഈ ഹെലേന അമ്മ അവരുടെ സ്ഥലത്തു നിന്ന് ജെറൂസലത്തേക്ക് ഈശോ ജീവിച്ച് മരിച്ച ആ സ്ഥലത്തേക്ക് ഒരു യാത്രയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയതാണ്. അവിടെ ചെന്ന് അവർ 3 കുരിശുകൾ കണ്ടെത്തി. അത് ഈശോയുടെ മരണത്തോട് അല്ലെങ്കിൽ ഈശോയെ തറച്ച കുരിശ് ആണെന്ന് അവർക്ക് ബോധ്യം വന്നു. പക്ഷേ 3 ഉള്ളതുകൊണ്ട് ഇതേതാണ് ഈശോയെ തറച്ച കുരിശ് എന്നുള്ള പ്രശ്നം വന്നു. അപ്പോഴവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു, നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്തിയാൽ മതി, അവിടെ ഒരുപാട് രോഗികൾ നമ്മുടെ 7 ചെല്ലുമ്പോൾ കാണുന്നതുപോലെയുണ്ട്, നമുക്ക് ഈ കുരിശ് ഓരോന്നും എടുത്തി രോഗികളെ മുട്ടിക്കാം, രോഗികൾക്ക് സൗഖ്യം കിട്ടിയാൽ അതാണ് ഈശോയുടെ കുരിശ് എന്ന ഉറപ്പാണല്ലോ. അവര് 1 കുരിശ് രോഗികളെ മുട്ടിച്ചു, ഒന്നും സംഭവിച്ചില്ല. 2 കുരിശ് മുട്ടിച്ചു, ഒന്നും സംഭവിച്ചില്ല. 3 കുരിശ് ആരെയൊക്കെ അവർ തൊട്ടോ അവരുടെ എല്ലാം രോഗമാണ്, അവർക്ക് സൗഖ്യം കിട്ടി. അപ്പോഴേ അവർക്കെല്ലാവർക്കും മനസ്സിലായി ഈശോയുടെ കുരിശ് അതാണ്. ആ കുരിശ് കണ്ണ് എത്തിയ സ്ഥലത്തിന് മുകളിലായിട്ട് വലിയൊരു ദേവാലയം, ഈശോയുടെ പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ദേവാലയം വന്നു. ഇവിടെ അൽഫോൻസാമിയുടെ പുണ്യ കുടീരത്തിന് ചുറ്റും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നമ്മൾ ഈ പള്ളി കടന്നതുപോലെ നമുക്ക് വലിയ ഒരു ആഗ്രഹമുണ്ട്. വളരെ വലിയ ഒരു പള്ളി, ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇവിടെ ഈ ടൂമ്പിൻ്റെ മുകളിലായിട്ട് വലിയൊരു പള്ളി പണിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുപോലെയാണ് ആ കുരിശ് കണ്ടെത്തിയ ആ സ്ഥലത്ത് പണിത പള്ളി. ആ പള്ളി പണിയുകയും അവിടെ ഒരു സെപ്റ്റംബർ 14 ഇന്ന് പോലെയുള്ള ഒരു ദിവസം ഈ കുരിശ് അവിടെ പരസ്യ വണക്കത്തിനായിട്ട് വെച്ചു. ആ കുരിശാണ്, ഈശോയുടെ ആ കുരിശാണ് എല്ലാ പുകഴ്ചകളുടെയും കാരണം. ആ കുരിശിൻ്റെ ഓർമ്മയാണ് നമ്മുടെ എല്ലാ പള്ളികളിലും മഠങ്ങളിലും പള്ളിക്കൂടങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലും എല്ലാം വയ്ക്കുന്നത്. ആ കുരിശിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്, ആ കുരിശിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മളുടെ വിശ്വാസവും മുമ്പോട്ട് നീങ്ങുന്നത്. നിങ്ങളുടെ എല്ലാ പള്ളികളിലും പള്ളിമുറ്റത്ത് കുരിശുണ്ട്, വലിയ ദേവാലയങ്ങളുടെ മുറ്റത്ത് കൽക്കുരിശുണ്ട്,
അത് നമ്മുടെ ശ്രീയാനി സഭകളുടെ വലിയൊരു പൈതൃകമാണ്. പള്ളിമുറ്റത്ത് കുരിശ് കാണാത്തവർ ആരും നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. എല്ലാ ദിവസവും നമ്മുടെ ആ കുരിശ് കണ്ട് ഈശോയുടെ കുരിശിൻ്റെ ആ ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ചാണ് പള്ളിക്കകത്തേക്ക് പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഈശോ രണ്ടാമത് വാനമേഘങ്ങളിൽ എങ്ങനെ വരുമെന്നാണ്. എങ്ങനെയാണ് വാനമേഘങ്ങളിൽ കുരിശടയാളത്തോടുകൂടെ, അതാണ് പുകഴ്ച. ഇനി വരാനിരിക്കുന്ന പുകഴ്ചയാണ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തില്. വാനമേഘങ്ങളിൽ കുരിശടയാളത്തോടുകൂടെ ഈശോ വരും. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ കുരിശിൻ്റെ പുകഴ്ച എന്ന് നമ്മൾ പറയുന്നത് ഒരു ചരിത്ര സംഭവം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ചേർത്തുങ്കൽ പള്ളിയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അവിടുത്തെ പള്ളിയുടെ പേര് തന്നെ മാർ സ്ലീവ കുരിശ് എന്ന മലയാള ശ്രീയാനിയിൽ നമ്മൾ സ്ലീവ എന്ന് പറയും. മാർ സ്ലീവ എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ എന്നാണ്. മാർ സ്ലീവ എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശ് എന്ന അർത്ഥത്തേക്കാൾ ഈശോ തന്നെ എന്ന അർത്ഥമാണ്. അതുപോലെ ബന്ധമാണ് ഈശോയും ഈശോയുടെ കുരിശ്. ചില പള്ളികളില് മാർ സ്ലീവ എന്ന പേരിൽ ഈശോയുടെ പേര് തന്നെയാണ്. വിശുദ്ധ ശ്രീവായുടെ തിരുനാട് എന്ന പേരിൽ നമ്മളുടെ ഭൂമിയിലെ പുരാതന പള്ളികളിലൊക്കെ നമ്മൾ ആചരിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കുരിശിൻ്റെ പുകഴ്ച നമുക്ക് ആർക്കും അന്യമായിട്ടുള്ളൊരു കാര്യമല്ല, നമ്മുടെ ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ എല്ലാ പള്ളികളിലും നമ്മുടെ ദേവാലയിൽ പള്ളിയുടെ മുഖവാരത്തിൽ മധുബഹായിൽ അങ്ങനെ പല സ്ഥലത്തും നമ്മുടെ കുരിശ്, ഈ ബേമായിലെ കുരിശിലേക്ക് നോക്കിയേ, ഇതാണ് നമ്മളുടെ സഭയുടെ പ്രതീകമായിട്ടുള്ള സെയിന്റ് തോമസ് ക്രോസ്. ഈശോയുടെ കുരിശിൻ്റെ മറ്റൊരു രൂപമാണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പള്ളികളിലും കുർബാനയ്ക്ക് തൊട്ടു മുമ്പ് ബേമായിൽ ഈ കുരിശ് വയ്ക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ പള്ളികൾ പണിയുമ്പോൾ പള്ളിയുടെ മുഖവാരത്തിലും അകത്തും എല്ലാം ഈ കുരിശ് നമ്മളുടെ സഭയുടെ പ്രത്യേകത കൂടിയാണ്. അങ്ങനെയുള്ള വലിയ ആത്മീയ ചിന്തകളോട് ബന്ധപ്പെട്ടാണ് ഈ മാർ സ്ലീവ അല്ലെങ്കിൽ വിശുദ്ധ കുരിശിൻ്റെ ചിന്തകളും പുകഴ്ചയും ആ തിരുനാളും എല്ലാം സഭയിൽ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മുടെ രാത്രികൾ റാസകുർബാനയിൽ നമ്മുടെ കുട്ടികൾ ചുരുക്കമായിട്ടെങ്കിലും റാസകുർബാന കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കുർബാനയുടെ ആരംഭ ഭാഗം അതുപോലെയാണ്. പിന്നീട് നമുക്ക് രണ്ട് മൂന്ന് ഗാനങ്ങൾ കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രസക്തമായ രാസകുർബാനയിലെ ഒരു ചിന്തയാണല്ലോ, ശ്രീവാനം അതാണ് ശ്രീവ നമുക്കെന്നും നന്മയുടെ ഉറവിടമാണ്. ആ കുർബാനയുടെ കാതല് ആ ഒരു ചെറിയ പ്രാർത്ഥനയിൽ ഗാനരൂപത്തിന് കൊടുത്തിരിക്കുകയാണ്. എല്ലാ നന്മകളുടെയും ഉറവിടമാണ് അത്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാസകുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ വലിയാഴ്ചയിലെ തിരുക്കർമ്മത്തിൽ കുട്ടികൾക്കൊക്കെ അറിയാം, കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ താനു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. അതാണ് വെള്ളിയാഴ്ചയിൽ നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ സന്ധിക്കുന്നത് തുടർച്ചയായിട്ട് ശ്രീയാനിയിൽ തന്നെ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണിത്. ആ കുരിശ് വഴി നമുക്ക് രക്ഷ സാധിച്ചു തന്ന ഈശോയുടെ പാദങ്ങൾ ഞങ്ങൾ വണങ്ങുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയോടും നമ്മുടെ ജീവിതത്തോടും ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചിന്തയാണ് വിശുദ്ധ കുരിശിൻ്റെ മാർ സ്ലീവയുടെ പുകഴ്ച അല്ലെങ്കിൽ ആ കുരിശിനെ കുറിച്ചുള്ള ചിന്ത. ഞാനൊന്നും രണ്ട് കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ട ഒരു ചിന്ത
ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ ഒരു പാമ്പ് കടിച്ചു. മൂലമറ്റ പ്രദേശത്തൊക്കെ പാമ്പുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പല സ്ഥലത്തും പള്ളികളിൽ വന്നപ്പോഴൊക്കെ വഴിയിൽ പാമ്പിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് റബ്ബർ മരങ്ങളും പച്ചപ്പുള്ള സ്ഥലത്തൊക്കെയുണ്ട്. അങ്ങനെ പാമ്പ് കടിയേറ്റ് ഒത്തിരി പേര് മരിച്ച് മോശയും ഒക്കെ വിഷമിച്ചിരുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് മോശയ്ക്ക് കൊടുത്തു. ഒരു പാമ്പിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി ഒരു ഒരു കമ്പിൽ കെട്ടിത്തൂക്കി പൊട്ടിപ്പിടിച്ചാൽ മതി. അതിൽ നോക്കിയാൽ അതാണ് മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം, ഒരു പാമ്പിൻ്റെ രൂപം പിത്തള കൊണ്ട് ഉണ്ടാക്കി ഒരു ഇരുമ്പ് കണ്ണിൽ കുത്തി ഉയർത്തിപ്പിടിച്ചാൽ മതി. അതേ നോക്കുന്നവരെ എല്ലാവരും ശ്രദ്ധിക്കും, നോക്കുന്നവർക്ക് ശക്തി കിട്ടും. യോഹന്നാൻ ശ്ലീഹ സുവിശേഷം 3:14 പറയുന്നുണ്ടല്ലോ, കുരിശിൽ ഉയർത്തപ്പെടുന്ന ഈശോ. അതാണ് ആ പ്രതീക. മോശ ഒരു പാമ്പിൻ്റെ രൂപം ഒരു വടിയിൽ പിടിപ്പിച്ച് ഉയർത്തിപ്പിടിച്ചതുപോലെ മനുഷ്യപുത്രൻ കുരിശിൽ ഉയർത്തപ്പെടും. ഈ മനുഷ്യപുത്രനെ നോക്കുന്ന തെറ്റിലാണ് നമ്മളെല്ലാവരും. നമ്മൾ രക്ഷപ്പെടുന്നത് ഈ കുരിശിനെ നോക്കിയിട്ടാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് അധികം പരിചയം കാണുകയില്ല. മലങ്കര കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ നമ്മൾ കണ്ടിട്ട് കാണും, രാജന്മാർ തീർച്ചയായിട്ടും. ആ മെത്രാന്മാരുടെ കയ്യിലിരിക്കുന്ന വടിയിൽ ഈ പാമ്പിൻ്റെ തലയാണ്. മോശ മരുഭൂമിയിൽ ഉയർത്തിയ ആ പിത്തള സർപ്പത്തെയാണ് മലങ്കര പിതാക്കന്മാരുടെ ഔദ്യോഗികമായ വടിയുടെ അവസാന ഭാഗത്ത് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും രക്ഷ കിട്ടാൻ വേണ്ടി നമ്മുടെ പിതാക്കന്മാർ സാധാരണഗതിയിൽ എല്ലാവരും വടിയിൽ ഈ സ്ലീവായാണ്. ഈശോ കുരിശ് ഉയർത്തപ്പെട്ടതിൻ്റെ അടയാളമായിട്ട് നമ്മുടെ സഭയിലെ പിതാക്കന്മാർ ഉപയോഗിക്കുന്ന വടിയിൽ മാർസ്ലീവായാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ അനുദിന ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്.